എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. അത് ബാലൻഡിയോർ പുരസ്കാരം 2021 ബാലൻഡിയോർ പുരസ്കാരം ആർക്ക് കിട്ടുമെന്ന് എല്ലാ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുകയാണ്. അതിൻ്റെ മണിക്കൂറുകളിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആർക്കായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇതിൽ നിന്ന് ഞാൻ 4 പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റാണ് എടുക്കാനായിട്ട് പോകുന്നത്. 2019-20 സീസണിലെ ബാലൻഡിയോർ പുരസ്കാരം കോവിഡ് മൂലം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2021 ആർക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ടായിരുന്നു. മെസ്സിക്ക് തൻ്റെ 7th ബാലൻഡിയോർ കിട്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നുള്ള top 4 ആൾക്കാരെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ 4th സ്ഥാനത്ത് നിൽക്കുന്നത് ജോർജീനിയോ ആണ്. ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന ഇറ്റലി താരമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ UEFA യൂറോപ്പോ ലീഗിലും ഇദ്ദേഹത്തിന് കിരീടം ചൂടുമ്പോൾ ഇദ്ദേഹം ആ ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. ഇനി 3rd സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ചെൽസിയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള എൻഗുലോ കാണ്ടെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് പിന്നെ സൂപ്പർ കപ്പ് ഒക്കെ നേടിയിട്ടുള്ള താരമാണ്. അതുപോലെ അത്രയും വലിയൊരു ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് 3rd സ്ഥാനത്തേക്ക് ചൂസ് ചെയ്യുന്നത് എൻഗുലോ കാണ്ടെയാണ്. ഇനി 2nd സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, റോബർട്ട് ലെവൻഡോസ്കി ആണ്. പോളണ്ട് നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന താരമാണ്. പോരാത്തതിന് ബയൺ മ്യൂണിക്കിന്റെ മെയിൻ അറ്റാക്കറാണ്. കഴിഞ്ഞ വർഷം ബാലൻഡിയോർ നൽകുകയായിരുന്നെങ്കിൽ ഈ ഒരു താരത്തിന് കിട്ടുകയായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോർ കൊടുക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടാതെ പോയ ഒരു ബാലൻഡിയോർ ഈ വർഷം കൈവരിക്കുമോ എന്നൊക്കെ ആരാധകരുടെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1nd സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, 6 ബാലൻഡിയോർ കയ്യിലുള്ള ആശാൻ തന്നെയാണ്, ലയണൽ മെസ്സി. മെസ്സിക്ക് തൻ്റെ 7th ബാലൻഡിയോർ കിട്ടോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. മെസ്സി വേഴ്സസ് ലെവൻഡോസ്കി പോരാട്ടമാണ് ഈ മണിക്കൂറുകളിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 4 ചോയ്സ്. ഇതിൽ ആർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ISL റിലേറ്റഡും ട്രാവൽ വ്ലോഗുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.